ഹല്ലേലൂയ മക്കളെ നിങ്ങൾ വീണ്ടും വളരെ സജീവമായി കർത്താവിന്റെ വചനം പഠിക്കാൻ വേണ്ടി ഉത്സാഹത്തോടെ വന്നിരിക്കുന്നതിനോട് അച്ഛൻ ഈശോയ്ക്ക് നന്ദി പറയുകയാണ് നമുക്ക് കരങ്ങൾ ഒരു നിമിഷം ഹൃദയത്തോട് ചേർത്ത് വെക്കാം കർത്താവിന്റെ വചനം വലിയ സ്നേഹത്തോടെ സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ ജീവദായകമായ നിങ്ങളുടെ വചനത്തിൽ ഞങ്ങൾക്കെല്ലാം ഉണ്ട് ഞങ്ങൾക്ക് സമൃദ്ധിയുണ്ട് ഞങ്ങൾക്ക് ജീവനുണ്ട് ഞങ്ങൾക്ക് ഭാവിയുണ്ട് ഞങ്ങൾക്കെല്ലാം നന്മയുണ്ട് അങ്ങയുടെ നാമത്തിൽ മക്കളെ അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഈശോ മിശിഹായ്ക്ക് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ യാത്ര ചെയ്യുകയാണ് ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായമാണ് 6-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത മക്കൾക്ക് പറയാമോ യോഹന്നാന്റെ സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് 6-ാം അധ്യായം പറയാമോ അത് വിശുദ്ധ കുർബാനയുടെ സുവിശേഷമാണ് പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ആഴമായ പഠനങ്ങൾ ദർശനങ്ങൾ ഈശോ പങ്കുവെക്കുന്ന സുവിശേഷം അപ്പം വർദ്ധിപ്പിച്ച സുവിശേഷം വെള്ളത്തിന് മുകളിലൂടെ ഈശോ യാത്ര ചെയ്ത സുവിശേഷം വിശുദ്ധ കുർബാനയെക്കുറിച്ച് ശക്തമായ പ്രബോധനം ലോകം മുഴുവനും വേണ്ടി തന്ന സുവിശേഷം അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ഈ സുവിശേഷം പഠിക്കാൻ നമുക്ക് വളരെ ശക്തമായൊരു സ്നേഹം വേണം ശ്രദ്ധ വേണം ശ്രദ്ധ വേണം ഹല്ലേലൂയ ഹല്ലേലൂയ പ്രിയപ്പെട്ട നമ്മുടെ ഡാനിയലച്ചൻ നമ്മളോട് ഇത് ആവർത്തിച്ച് ഈ വചനഭാഗം ലോകത്തിന് മുഴുവൻ അച്ഛൻ വലിയൊരു സന്ദേശമായിട്ട് കൊടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളും അത് അല്പമെങ്കിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് അച്ഛൻ വിശ്വസിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വെളിച്ചത്തിലൂടി നമ്മൾ ഈ വചനഭാഗത്തെ ഒന്ന് നമുക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് 1, 2, 3 എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ബോധ്യം വേണം 1 പ്രിയപ്പെട്ട മക്കളെ ഈശോ അപ്പം വർദ്ധിപ്പിച്ചു അല്ലേ ഈ ഈ അപ്പം വർദ്ധിപ്പിച്ചതും വെള്ളത്തിന് മുകളിലൂടെ ഈശോ നടന്നതുമൊക്കെ സുവിശേഷത്തിൽ ഇത് പങ്കുവെക്കുമ്പം പ്രിയപ്പെട്ട രാജനീച്ച നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അത് കുർബാനയായിട്ട് വലിയ ബന്ധമുണ്ട് ഏറ്റവും വലിയ ബന്ധം എന്താണ് ഈശോയ്ക്ക് അപ്പത്തെ ഏതു വിധത്തിലും വ്യത്യാസപ്പെടുത്താൻ പറ്റും പറ്റും ഈശോയ്ക്ക് അപ്പത്തെ ഏത് വിധത്തിലും വ്യത്യാസപ്പെടുത്താൻ പറ്റും ഈശോ അപ്പത്തെ എത്രയായിട്ട് വ്യത്യാസപ്പെടുത്തി 5 അപ്പത്തെ എത്രയാക്കി 5000 പുരുഷന്മാർക്ക് ഭക്ഷണമായി അപ്പോൾ അതിലപ്പുറം സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമായി അത് ഭക്ഷണമായിട്ട് വിളമ്പപ്പെടുമ്പം അതിനെ ഏത് രൂപത്തിലും വ്യത്യാസപ്പെടുത്താൻ പറ്റുമെന്ന് ഈശോ നമ്മളോട് പഠിപ്പിക്കുകയാണ് 2 പ്രിയപ്പെട്ട മക്കളെ വെള്ളത്തിന് മുകളിലൂടെ ഈശോ യാത്ര ചെയ്യുമ്പം ഈശോ എന്താണ് പഠിപ്പിക്കുന്നത് എനിക്കെൻ്റെ ശരീരത്തെ ഏത് വിധത്തിലും വ്യത്യാസപ്പെടുത്താൻ പറ്റും ശരീരത്തെ വ്യത്യാസപ്പെടുത്താൻ പറ്റും അപ്പത്തെ വ്യത്യാസപ്പെടുത്താൻ പറ്റും ശരീരത്തെ ഏത് രൂപത്തിലേക്കും മാറ്റാൻ പറ്റും ഏത് രൂപത്തിലേക്കും അപ്പത്തിലേക്ക് ഈശോയുടെ രൂപം മാറുമ്പം ഈശോയുടെ സാന്നിധ്യം മാറുമ്പം പ്രിയപ്പെട്ടവരെ കുർബാന സ്ഥാപിക്കുന്നതിന് മുമ്പ് ഈശോ 2 സംഭവങ്ങളിലൂടെ നമ്മൾ മക്കളെ ഓർമ്മിപ്പിക്കുകയാണ് സി ഐ മേക്കിംഗ് ചേഞ്ച് ഇൻ ബ്രെഡ് ആൻഡ് ബോത്ത് ഇൻ മൈ ബോഡി കർത്താവിൻ്റെ ശരീരം ആയി അപ്പം മാറാൻ കാരണമാകുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ വെച്ച് തന്നെ കർത്താവ് അപ്പത്തെ രൂപാന്തരപ്പെടുത്തി തൻ്റെ ശരീരത്തെ വ്യത്യാസപ്പെടുത്തി തൻ്റെ ശരീരത്തെ ഏത് രൂപത്തിലേക്ക് മാറ്റി ജലത്തിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്യും വിധം അതിനെ ലൈറ്റാക്കി മാറ്റി ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു ചെറു കാറ്റിൽ പോലും പാറി പറന്ന് പോകാൻ സാധ്യതയുള്ളൊരു അപ്പത്തുണ്ടിലേക്ക് പ്രിയപ്പെട്ട മക്കളെ ശ്രദ്ധിച്ച് ഒരു ചെറു കാറ്റിൽ പോലും പാറി പറന്ന് പോകാൻ സാധ്യതയുള്ളൊരു അപ്പത്തുണ്ടിലേക്ക് ജീവനുള്ള ദൈവത്തിൻ്റെ ഉന്നതമായ മഹത്വം മുഴുവൻ നിറയപ്പെടുമ്പം അത് നമ്മുടെ മുമ്പിൽ പറഞ്ഞു തരികയാണ് നമ്മുടെ ഈശോയ്ക്ക് അത് ചെയ്യാൻ പറ്റും ഞാനൊരപ്പം എടുത്തിട്ട് ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ നിങ്ങളെന്നെ ഓടിച്ചേക്കണം പക്ഷേ അത് ഞാനൊരു പുരോഹിതനായിരിക്കെ ഈശോയുടെ പരിശുദ്ധമായ കുർബാനയുടെ സമയത്ത് ഞാനൊരപ്പം എടുത്തിട്ട് ഇതെൻ്റെ ശരീരമാണെന്ന് പറയുമ്പം പ്രിയപ്പെട്ട മക്കളെ അത് ഈശോയുടെ വചനമായതുകൊണ്ടും പരിശുദ്ധ സഭയിൽ ഈശോ തന്ന അനുഗ്രഹമായതുകൊണ്ടും അതങ്ങനെ തന്നെ സംഭവിക്കുന്നു എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ അതാണ് പരിശുദ്ധ കുർബാനയുടെ ഉന്നതമായ അനുഗ്രഹം മക്കളെ കുർബാന സ്വീകരിക്കാൻ തുടങ്ങി വർഷങ്ങളായവരാണ് നിങ്ങൾ കുർബാന സ്വീകരിക്കാൻ ഒരുങ്ങുന്ന മക്കളും ഇതിൻ്റെ അകത്തുണ്ടാവാം നിങ്ങൾ ഓർമ്മിക്കേണ്ട സത്യതാണ് പരിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ടെന്നുള്ളതാണ് സഭയുടെ ജീവദായകമായ അനുഗ്രഹം നമ്മൾ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ ഈശോ കുർബാനയായി അല്ലേ നമ്മൾ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ അച്ഛനൊരു കുഞ്ഞു കാര്യം നിങ്ങൾ എഴുതി പഠിപ്പിക്കാൻ പോവാം പഠിപ്പിക്കട്ടെ നിങ്ങളൊരു 3 വാക്കുകൾ എഴുതാമോ നിങ്ങളൊരു 3 വാക്കുകൾ എഴുതണം ആ 3 വാക്കുകളിൽ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് കുർബാനയായിട്ട് ബന്ധപ്പെട്ട ജീവദായകമായൊരു പഠനം ഈശോ പഠിപ്പിച്ചു തരികയാണ് ഈ ഒരു യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് ഓർമ്മിപ്പിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം വീണ്ടും കുറച്ചുകൂടി ബലപ്പെടുത്തും വിധം 3 വാക്കുകളിലൂടെ അച്ഛൻ ഈ കാര്യം നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ പോവാണ്
അത് ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ നിങ്ങൾ നിങ്ങൾക്ക് സ്കൂളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഷയത്തിൻ്റെ പേര് എഴുതുകയാണ് അച്ഛൻ അതിങ്ങനെയാണ് ഹിസ്റ്ററി നിങ്ങൾക്ക് അറിയാവുന്ന അച്ഛൻ വിചാരിക്കുകയാണ് ഹിസ്റ്ററി അച്ഛൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒത്തിരി നല്ലതാണെന്ന് മനസ്സിലാവുന്നില്ലേ ഹിസ്റ്ററി എന്താണ് ഹിസ്റ്ററി എഴുതിയോ ഹിസ്റ്ററി അടുത്തത് എഴുതാൻ പോവാണ് ഹിസ്റ്ററി കഴിഞ്ഞിട്ട് ദേ അതിനോട് വളരെ സാമ്യമുള്ള മറ്റൊരു വാക്ക് മിസ്റ്ററി 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 അടുത്ത വാക്ക് പ്രിയപ്പെട്ട മക്കളെ എഴുതുകയാണ് എന്താണ് ആ മൈറ്റി മൈറ്റി നൈറ്റി അല്ല മൈറ്റി എന്താണ് മൈറ്റി നിങ്ങൾ എഴുതിയോ നിങ്ങൾക്ക് മൈറ്റി കാണാവോ ആ കാണാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ എഴുതുക ഹിസ്റ്ററി മിസ്റ്ററി മൈറ്റി പ്രിയപ്പെട്ട മക്കൾ നമ്മൾ കുർബാനയെ കുറിച്ചാണ് പഠിക്കുന്നത് അപ്പം നമ്മൾ മറ്റൊരാളുടെ പേര് മുൻപിൽ എഴുതുകയാണ് ദ ജീസസ് അവർ ലോർഡ് ജീസസ് 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 പ്രിയപ്പെട്ട മക്കളെ ഇനി അച്ഛൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ശ്രദ്ധിച്ചാൽ ഇത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകത്തില്ല ശ്രദ്ധിച്ചാൽ ഇത് നിങ്ങളുടെ ജീവിതത്തെ വല്ലാതെ സഹായിക്കും അതുകൊണ്ട് മക്കൾ അച്ഛനെ ശ്രദ്ധിക്കുക നമ്മുടെ ഈശോ നമ്മൾ നമ്മുടെ ഈശോ നമ്മുടെ ഈശോ ഹിസ്റ്ററിയിൽ മിസ്റ്ററിയിൽ മൈറ്റിയിൽ ഒരാൾ തന്നെ ആണ് എന്നുള്ളതാണ് നിങ്ങൾ ഒന്നാമത് എഴുതേണ്ടത് നമ്മുടെ ഈശോ ചരിത്രത്തിൽ രഹസ്യത്തിൽ മഹത്വത്തിൽ ഒരാളാണ് ഹല്ലേലൂയ ഹിസ്റ്ററിയിൽ ഈശോ ഒരാളാണ് മിസ്റ്ററിയിൽ ഈശോ അതേ ആൾ തന്നെയാണ് മൈറ്റിയിൽ ഈശോ അതേ ആൾ തന്നെയാണ് ഇനിയാണ് അച്ഛൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ശ്രദ്ധിക്കുക ഹിസ്റ്ററിയിലെ ഈശോ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട മക്കളെ ചരിത്രത്തിലെ ഈശോ ചരിത്രത്തിലെ ഈശോ നമ്മൾ എവിടെയാണ് കാണുന്നത് സുവിശേഷത്തിലെ ഈശോ നസ്രത്തിൽ വളർന്ന ബെത്ലഹേമിൽ പിറന്ന് നസ്രത്തിൽ വളർന്ന് ഗലീലയിലൂടെ കഫർനാഹൂമിലൂടെ ജെറിക്കോയിലൂടെ ജെറുസലേമിലൂടെ യാത്ര ചെയ്ത് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ദൈവം എങ്ങനെയാണെന്ന് ദൈവം എങ്ങനെ സ്നേഹിക്കുന്നു ദൈവം എങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു ദൈവം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവെന്ന് ദൈവം എന്തെല്ലാമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിച്ച് ദൈവപുത്രനായി നമ്മുടെ കൂടെ യാത്ര ചെയ്ത് കാൽവരിയിൽ തൻ്റെ സഞ്ചാരപഥ നിയോഗങ്ങൾ പൂർത്തീകരിച്ച് മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്ത് പിതാവിൻ്റെ സന്നിധിയിലേക്ക് മഹത്വത്തോടെ സ്വർഗാരോഹണം ചെയ്ത ഈശോയാണ് ചരിത്രത്തിലെ ഈശോ അതാണ് ചരിത്രത്തിലെ ഈശോ ശ്രദ്ധിക്കുക ഇനി കുർബാനയിലെ ഈശോ പ്രിയപ്പെട്ട മക്കളെ ഇതേ ഈശോ ഇതേ ഈശോ ദേ ഇതേ ഈശോ ദേ ഇങ്ങോട്ടേക്ക് രഹസ്യത്തിലേക്ക് കുർബാനയിലേക്ക് എത്തുമ്പം അതേ കർത്താവ് അതേ ശക്തിയോടെ അതേ അനുഗ്രഹത്തോടെ ഉണ്ടെന്ന് കുർബാന അപ്പത്തിൽ നോക്കി നമ്മൾ വിശ്വാസത്തോടെ ഏറ്റുപറയുമ്പോഴാണ് നമുക്ക് കുർബാന ഈശോ ആയിട്ട് രൂപാന്തരപ്പെടുന്നത് ശരീരത്തെ ഏതവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ള കർത്താവ് ചരിത്രത്തിൻ്റെ ഒരു കൃത്യമായ കാലയളവിൽ നമുക്ക് വേണ്ടി സ്വർഗം വിട്ടി മണ്ണിലേക്ക് ഇറങ്ങി വന്ന അതേ ദൈവമാണ് അതേ ഈശോയാണ് പ്രിയപ്പെട്ട മക്കളെ മിസ്റ്ററി രഹസ്യം കുർബാന രഹസ്യമാണ് യുക്കരിസ്തിയ മിസ്റ്ററിയാണ് പ്രിയപ്പെട്ട മക്കളെ കൃതജ്ഞതാ സ്തോത്രമാണ് ആ ഒരു വലിയ കുർബാന രഹസ്യമാണ് അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ കുർബാനയുടെ രഹസ്യത്തിൽ ആരുണ്ട് ഈ ചരിത്രത്തിലെ അതേ ഈശോ നിങ്ങൾ സുവിശേഷത്തിലൂടെ കടന്നു പോകുന്ന അതേ കർത്താവില്ലേ രോഗികളെ തൊട്ട് സുഖപ്പെടുത്തിയ കണ്ണുനീരൊപ്പിയ പ്രയാസങ്ങളെ നമുക്കൊപ്പം നിന്ന നമ്മളെ അനുകമ്പയോടെ നോക്കിയ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച കുഞ്ഞുങ്ങളെ മടിയിലിരുത്തിയ അതേ ഈശോ എവിടെയുണ്ട് കുർബാനയിലുണ്ട് അപ്പൊ കുർബാനയുടെ ചുവട്ടിൽ പോയിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേദനയാണ് വിഷമാണ് സങ്കടമാണ് നിങ്ങൾ എന്ത് ചെയ്യണം ഈശോയേ ഇക്കാര്യമില്ല ഈശോയേ പരീക്ഷയ്ക്ക് തോറ്റു നിൽക്കുക കർത്താവേ കോപ്പി അടിച്ചിട്ട് പിടിച്ചിട്ടിരിക്കുക കർത്താവേ സ്കൂളിൽ നിന്ന് ദൈവം ഞങ്ങൾ മിക്കവാറും വരാന്തയിലാണ് കർത്താവേ ഞങ്ങൾ എല്ലാ ദിവസവും കവിത പഠിക്കാച്ചാലും പുറത്തു നിന്ന് നിൽക്കും കർത്താവേ ഞങ്ങൾക്ക് എന്തെങ്കിലും കവിത പഠിച്ച് തീർത്തിട്ട് കർത്താവേ കുളിച്ചെല്ലാം പറ്റുമോ ഞങ്ങൾക്ക് പഠിക്കാൻ ഒരു ബുദ്ധിയും കിട്ടുന്നില്ല കർത്താവേ ഇടയ്ക്ക് ഞങ്ങൾക്ക് തന്നെ സംശയമുണ്ട് കർത്താവ് ഇതിൻ്റെ അകത്ത് എന്താണെന്ന് ഞങ്ങൾക്കൊന്നും തിരിയുന്നില്ല കർത്താവ് ആ സങ്കടങ്ങൾ നിങ്ങൾ ആരോട് പറയണം ഈശോയോട് പറയണം എവിടുത്തെ ഈശോയോട് പറയണം കുർബാനയിൽ ഈശോയോട് പറയണം കുർബാനയുടെ ചവിട്ടി പോയിരുന്ന് പറയുമ്പം മക്കളെ മക്കളെ നമ്മൾ അറിയണം നമ്മുടെ കണ്ണുനീരിന് വിലയിടുന്നവനാണ് കർത്താവ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കുറിച്ച് ഈശോ എന്താ പറയുന്നത് നിങ്ങൾ കുഞ്ഞുങ്ങളെ തടയരുത് അവരെന്റേതാ എൻ്റെ അടുത്തേക്ക് അവരെ വിട് പ്രിയപ്പെട്ട മോനെ പ്രിയപ്പെട്ട മോളെ നമ്മൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് കുർബാനയുടെ ചോട്ടിൽ പോയിട്ട് പറയണം ഈശോയോട് ഈശോയെ കുഞ്ഞിന് മേല കുഞ്ഞിന് ക്ഷീണ കുഞ്ഞിന് ഉറക്കക്കൂടുതല കുറെ പേരുടെ ഒരു വലിയ പ്രയാസം അല്ലേ പഠിക്കാൻ ഇരിക്കുമ്പോഴേ ഫ്ലാറ്റ് പുസ്തകത്തിലാണ് നമ്മളിങ്ങനെ ആ ഇങ്ങനെയൊക്കെ വീഴുന്നത് അല്ലേ പുസ്തകത്തിലേക്ക്
നമ്മൾ പുസ്തകം പെട്ടെന്ന് പെട്ടെന്ന് നനഞ്ഞ് നനഞ്ഞ് പോവുക. കാരണം എന്താ, ഉറക്കത്തിനിടയിൽ ഇങ്ങനെ വിട്ടുപോവുക, കെമിസ്ട്രി പുസ്തകം നനയുക, ഇംഗ്ലീഷ് പുസ്തകത്തിൽ മൊത്തം കണ്ണീര്, മാത്രമല്ല ഉറക്കത്തിലൊക്കെ വരുന്ന ഓരോരോ ബുദ്ധിമുട്ടുകളില്ലേ, അതെല്ലാം കൂടി ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വീഴുകയാണ്. എവിടെയാ വലിയ പുസ്തകം സൂക്ഷിച്ച് വെക്കണം കേട്ടോ, തലയിലൊന്നും വീണൊന്നും പറ്റരുത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളങ്ങനെ പഠിക്കാനൊക്കെ പ്രയാസപ്പെടുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, നിങ്ങൾ കുർബാനയുടെ മുമ്പിൽ പോയി പറയണം, ഈശോയെ പഠിക്കാനിരിക്കുമ്പോഴേ ഉറക്കമാണ്, ഈശോയെ പഠിക്കുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോഴേ, സ്കൂളിൽ പോകുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോഴേ ഞങ്ങൾക്ക് പ്രയാസമാണ്. കർത്താവേ ഞങ്ങൾക്ക് കെമിസ്ട്രി വഴങ്ങുന്നില്ല, കർത്താവേ ഞങ്ങൾക്ക് മാത്തമാറ്റിക്സ് അങ്ങോട്ട് ഒതുങ്ങുന്നില്ല, കർത്താവേ ഞങ്ങൾക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് സങ്കടമുണ്ട്. ആരോട് പറയണം? ഈശോയോട് പറയണം. അതുകൊണ്ട് മക്കൾ ശ്രദ്ധിക്കുക, ഈ മിസ്റ്ററി, മിസ്റ്ററിയിലെ ഈശോ നിന്റെ ദൈവമാണ്, മിസ്റ്ററിയിലെ ഈശോ നിന്റെ ദൈവമാണ്. വീണ്ടും പ്രിയപ്പെട്ട മക്കളെ, മൈറ്റി, വാട്ട് ഇസ് മൈറ്റി? മൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ, മഹത്വം. ദൈവം ഈശോ രണ്ടാമത് വരും എന്നുള്ളത് സഭയുടെ വലിയ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലാണ്. മൈറ്റി, അവൻ ആ വരവിനെ കുറിച്ച് കർത്താവിൻ്റെ പരിശുദ്ധ സഭ പഠിപ്പിക്കുന്നത് മഹത്വത്തോടെ അവൻ വരുന്ന, എന്താ എങ്ങനെ വരുന്നേ, മഹത്വത്തെ. അതെ, ഇതേ ഈശോയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇതേ ഈശോ ആണ്. ഹിസ്റ്ററിയിൽ, ചരിത്രത്തിൻ്റെ കൃത്യമായ ഒരു സമയത്ത് ലോകത്തിൽ വന്ന് നമ്മളെ വീണ്ടെടുത്ത് രക്ഷിച്ച് കുരിശിൽ നമുക്ക് വേണ്ടി ബലിയായി ഉത്ഥാനം ചെയ്ത അതേ കർത്താവാണ് മിസ്റ്ററിയിൽ. പ്രിയപ്പെട്ട മക്കളെ, അതേ ദൈവമാണ് നമ്മളെ വീണ്ടെടുക്കാൻ സ്വർഗത്തിൽ എന്നേക്കുമായിട്ട് നമ്മളെ സ്വന്തമാക്കാൻ വേണ്ടി രണ്ടാമത് വരുന്നത്. അങ്ങനെയെങ്കിൽ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് കുർബാനയിലെ ഈശോയായിട്ട് ബന്ധമുണ്ടെങ്കിൽ ചരിത്രത്തിലെ ഈശോയായിട്ട് നമുക്ക് ബന്ധം വരികയാണ്. മഹത്വത്തിൽ വരുന്ന നമ്മുടെ അവൻ വാനമേഘങ്ങളിൽ മനുഷ്യപുത്രം വരുമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നില്ലേ, ആ മഹത്വത്തോടെ വരുന്ന കർത്താവുമായി കുർബാനയുമായിട്ട് നമുക്ക് ബന്ധമുണ്ടെങ്കിൽ നമുക്ക് ബന്ധം വരികയാണ്. അത് കാരണം എന്താ, അവർ മൂന്ന് പേരും, അല്ലെങ്കിൽ മൂന്ന് സാഹചര്യത്തിൽ വരുന്നവർ മൂന്നും ഒന്ന് തന്നെയാണ്. മൂന്ന് ഘട്ടത്തിൽ ഈ മണ്ണിലേക്ക് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കാനും നമ്മളെ എഴുന്നേൽപ്പിക്കാനും നമ്മളെ സുഖപ്പെടുത്താനും വരുന്ന ഒരാൾ തന്നെയാണ്. ഒരാളാണ്, മൂന്നല്ല, ഒരാളാണ്, ഒരാളാണ്, ഒറ്റയാള് ഈശോ. അതുകൊണ്ട് മക്കളെ, കുർബാനയെക്കുറിച്ചുള്ള ഈ ബോധ്യം നിങ്ങളിൽ ആഴപ്പെടാൻ നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് കുർബാനയെക്കുറിച്ച് എന്നും കുർബാനയിൽ ജീവിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി പഠിപ്പിച്ച ഒരു വചനം പഠിച്ചിട്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ നിമിഷങ്ങളിൽ നമ്മൾ ഈ ഒരു കുർബാനയെക്കുറിച്ചുള്ള പഠനം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഇനി ആഴപ്പെടേണ്ട, നിങ്ങൾ ഇനി വളരേണ്ട, നിങ്ങൾ ഇനി നിങ്ങളെ യാത്രയുടെ ഓരോ ഘട്ടങ്ങളിലും ആശ്രയിക്കേണ്ട അനുഗ്രഹമാണ് ഈശോ മിശിഹായുടെ ജീവനുള്ള കുർബാന. അതുകൊണ്ട് ഈ വചനം നിങ്ങൾ പഠിക്കാവോ, നിങ്ങൾ എഴുതാവോ വേഗം. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 57-ാമത്തെ വചനം, നിങ്ങൾക്ക് ഒത്തിരി ജീവൻ തരുന്ന ഒരു വചനമാണിത്. ആ ജീവൻ നിങ്ങൾക്ക് നിങ്ങളെല്ലാ യാത്രകൾക്കും നിങ്ങളെ സഹായിക്കും. ഈ വചനം നമുക്ക് ഒന്നിച്ച് പഠിക്കാം. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. എഴുതിക്കോ, ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. അച്ഛൻ, ഈ പറയുന്ന വചനം നിങ്ങൾ വലതുകര ഉയർത്തി നിങ്ങളൊന്ന് പറയാവോ, ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈശോയെ ഭക്ഷിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഈശോ മൂലം ജീവിക്കും. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഒരിക്കലും ഒറ്റപ്പെട്ടവരല്ല. ഈശോ എന്താ നമ്മളോട് പറഞ്ഞത്? ഞാൻ നിങ്ങളെ അനാഥരായി. പ്രിയപ്പെട്ട മക്കളെ, അനേകം മക്കളുടെ ഒരു മാനസിക സങ്കടമാണ്. എല്ലാവരും ഉള്ളപ്പോഴും അപ്പനും അമ്മയും സഹോദരങ്ങളും സഹോദരിയും പിന്നെ കൂട്ടുകാരും പിന്നെ സ്കൂളിൽ ചെല്ലുമ്പോൾ നിറയെ ടീച്ചർമാരും ഒക്കെ ഉണ്ടായിട്ടും നമ്മുടെ ഭാരം ഇതാണ്, എനിക്കാരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, അമ്മയ്ക്കുമല്ല എന്നെ മനസ്സിലാവുമോ, കൊച്ചു കുഞ്ഞുങ്ങളുടെ സങ്കടം, അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ല, എനിക്കാരുമില്ല. പ്രിയപ്പെട്ട മക്കളെ, ഇങ്ങനെ സങ്കടപ്പെടാൻ ഉള്ള ഒരു അവസ്ഥ നമുക്കുണ്ടാകുമെന്ന് ആർക്കറിയാം? ഈശോക്കറിയാം. കാരണം അതൊരവസ്ഥ കൂടിയാണ്, സത്യം കൂടിയാണ്. നിങ്ങൾ പറയുന്ന മുത്തം കള്ളാവെന്ന് വെച്ചാൽ പറയല്ല. കാരണം ആരെല്ലാം നമുക്ക് സ്നേഹം തന്നാലും എല്ലാം തന്നാലും നമുക്കെല്ലാം ആകുകയില്ല. കാരണം എന്താണെന്ന് അറിയാവോ? നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവത്തിന് മാത്രമേ നിനക്ക് സമ്പൂർണ്ണ സംതൃപ്തി തരാനുള്ള കഴിവ് ഉള്ളൂ. അതുകൊണ്ട് മക്കളെ, നിങ്ങളിടയ്ക്ക് എല്ലാം കിട്ടിയിട്ടും
ഇങ്ങനെ ഒറ്റപ്പെടലിൻ്റെ വേദനയിൽ താടിക്ക് കൈയൊക്കെ വെച്ച് താടിക്ക് കൈ വെക്കാതെയും നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം നിങ്ങളറിയണം ഈശോ പറഞ്ഞിട്ടുണ്ട് യുഗാന്തം വരെ എന്ന് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല. എന്തുകൊണ്ടാണ് ഞാൻ സക്രാരിയിൽ വന്ന് കാത്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ കുർബാനയായി നിൻ്റെ ഉള്ളിൽ വരുന്നത്? നിൻ്റെ ഹൃദയത്തിൽ വസിക്കാനാണ്. നിൻ്റെ ഹൃദയത്തിൽ ഞാൻ വസിക്കുന്നത് കൊണ്ട് നിനക്കെന്താ നേട്ടം? നിൻ്റെ കൂടെ ഞാനുണ്ടെന്നുള്ള അനുഭവം, അനുഗ്രഹം. കുഞ്ഞെ, നീ ഇനി ഒരിക്കലും ഒരിക്കലും ഒറ്റയ്ക്കല്ല. നീ ഇനി ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഈ സമയം നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. നമ്മളെ ഒരിക്കലും ഒറ്റയ്ക്കാകാതിരിക്കാൻ കുർബാന സ്ഥാപിച്ച ഈശോയെ, ആ കുർബാനയിലെ നിൻ്റെ സാന്നിധ്യത്തെ കൂടുതൽ സ്നേഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കുർബാനയിൽ കൂടുതൽ വിശ്വസിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കുർബാനയുടെ ഓർമ്മയിൽ ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണേ. ഈശോയെ, കുർബാനയിലെ ഞങ്ങളുടെ അപ്പ ഞങ്ങൾക്ക് അപ്പമായി, യഥാർത്ഥ അപ്പനായി ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ ഈശോയെ, ഞങ്ങളുടെ കണ്ണുനീർ നീ ഒപ്പണമേ. ഞങ്ങളുടെ വേദനകളിലേക്ക് നീ വരണമേ. ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ പരീക്ഷകളിൽ ഞങ്ങൾ ആവർത്തിച്ച് തോക്കുന്ന അവസ്ഥകളിലേക്ക് നീ വരണമേ. ഞങ്ങൾക്ക് ചില വിഷയങ്ങൾ പഠിക്കാൻ പറ്റാത്ത അവസ്ഥകളെ നീ കാണണമേ. എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഓരോ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെയും അങ്ങ് കാണണമേ. ഈശോയുടെ നാമത്തിൽ എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുന്നു. കുഞ്ഞു മക്കൾ ഈ സമയം അനുഗ്രഹം പ്രാപിക്കട്ടെ. തളർന്നും മരവിച്ചും മടുത്തും സംശയിച്ചും ആകുലപ്പെട്ടുമൊക്കെ ഇരിക്കുന്ന മക്കൾ ഈ സമയം എഴുന്നേൽക്കട്ടെ. കർത്താവിൻ്റെ കൃപയുടെ കരുത്തിനാൽ, കുർബാനയുടെ അനുഗ്രഹത്താൽ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. Thank you.